നമസ്കാരം. പുതിയ അവസരങ്ങൾ പുതിയ തുടക്കങ്ങൾ എന്നും ഏവർക്കും സന്തോഷം നൽകുന്നതാകുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉയർച്ചയും സന്തോഷവും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നു. പുതുവർഷം ഏവരും ആഘോഷിക്കുമ്പോഴും മലയാളികൾക്കെന്നും ചിങ്ങം ഒന്നാണ് പുതുവർഷപ്പിറവി. കർക്കിടകത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ശുഭകരമായ ഒരു വർഷത്തേക്കുള്ള കാൽവയ്പ്പാണ് ചിങ്ങം ഒന്ന്. അതിനാൽ തന്നെ ഈ ആഴ്ചയ്ക്കുള്ളിൽ ചിങ്ങം വരുന്നതുമാകുന്നു. അധികം ദിവസം ഇനി ചിങ്ങത്തിലേക്കില്ല എന്ന് തന്നെ പറയാം. പുതുവർഷ പുലരിക്ക് മുൻപായി വീടുകളിൽ ചില വസ്തുക്കൾ കൊണ്ടുവരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. കാരണം ഈ വസ്തുക്കൾ ചിങ്ങത്തിന് മുൻപ് തന്നെ വീടുകളിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ശുഭകരം. അതിനാൽ ഈ സമയത്തിനുള്ളിൽ ഈ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചിങ്ങമാസത്തിൽ ചെയ്യുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താവശ്യത്തിനായാണോ പ്രാർത്ഥിക്കേണ്ടത് ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിലവിളക്ക്. ഒരു വീട്ടിൽ ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഉണ്ടാകേണ്ട ഒരു വസ്തുവാണ് നിലവിളക്ക്. കാരണം അത്രയധികം പ്രാധാന്യമാണ് നിലവിളക്കിന് സനാതനധർമ്മത്തിൽ നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ നാം ഉപയോഗിക്കുന്ന നിലവിളക്കിനും പ്രാധാന്യം കൈവരുന്നു. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിളക്കിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൊളുത്തുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ തന്നെ അവ മാറ്റി വാങ്ങുകയാണ് നാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ചോർച്ചയുള്ള വിളക്കാണ് എങ്കിൽ ഒരു കാരണവശാലും വീടുകളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ചിങ്ങം ഒന്നിനു മുൻപ് തന്നെ പുതിയ വിളക്ക് വീടുകളിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ഗ്രന്ഥം. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക വീടുകളിലും ഗ്രന്ഥങ്ങൾ അനിവാര്യം തന്നെയാകുന്നു. രാമായണം, ലളിതാ സഹസ്രനാമം, നാരായണീയം, ദേവി മഹാത്മ്യം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ വീടുകളിൽ വേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. അത്രയധികം വിശേഷമാണ് ഈ വസ്തുക്കൾ അഥവാ ഈ ഗ്രന്ഥങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. പോസിറ്റീവ് ഊർജവും ഈശ്വരാനുഗ്രഹവും ആ വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഈ വസ്തുക്കൾ എല്ലാം വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥമെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഇനി അഥവാ രാമായണം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഒരു ലളിതാ സഹസ്രനാമം കൂടി വാങ്ങുവാൻ ശ്രമിക്കുക. അത്തരത്തിൽ ചിന്തിക്കേണ്ടതാകുന്നു. രാമായണം നിർബന്ധമായും വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തു തന്നെയാകുന്നു അഥവാ ഗ്രന്ഥം തന്നെയാകുന്നു. അതിനാൽ രാമായണം വീടുകളിൽ ഏവരും വാങ്ങുവാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരമാകുന്നു. പച്ചക്കർപ്പൂരത്തിന് നിരവധി സവിശേഷതകളാണ് ഉള്ളത്. വീടുകളിൽ പച്ചക്കർപ്പൂരം ഇരിക്കുകയാണ് എങ്കിൽ അത് വീടുകൾക്ക് പോസിറ്റീവ് എനർജി ഇരട്ടിക്കുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ധാരാളമായി വാങ്ങാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്പം മാത്രം കൊണ്ടുവരിക, അതാണ് ഏറ്റവും ശുഭകരം. അമിതമായി പാടില്ല എന്ന് തന്നെ അർത്ഥം. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് വീടുകൾക്ക് ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചിങ്ങമാസ പുലരി എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ ദിവസം ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നതിലൂടെ ഈശ്വരാധീനം ഇരട്ടിക്കുകയാണ് ചെയ്യുക. പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കും. അതിനാൽ വാങ്ങാൻ മറക്കാതെ ഇരിക്കുക. കല്ലുപ്പ്. വീടുകൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വസ്തുവാണ് കല്ലുപ്പ്. സാധാരണ നാം ഉപയോഗിക്കുന്ന ഉപ്പിനേക്കാൾ വളരെയധികം കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുവാൻ സാധിക്കുന്ന ഒരു വസ്തു എന്ന പ്രത്യേകത കല്ലുപ്പിനുണ്ട്. വീടുകളിൽ കല്ലുപ്പുള്ളത് അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ചില വീടുകളിൽ കല്ലുപ്പ് വാങ്ങുന്നവർ തന്നെയാകുന്നു. അത്തരത്തിൽ വീടുകൾ ഉണ്ട് എങ്കിലും നാം പുതിയ കല്ലുപ്പ് തന്നെ വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മഞ്ഞൾ. മഞ്ഞൾ ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വസ്തു തന്നെയാകുന്നു. അതിനാൽ തന്നെ മഞ്ഞൾപ്പൊടിയേക്കാൾ മഞ്ഞൾ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്ന ഒരു വസ്തുവാണ് ഇത്. മഞ്ഞൾ വീടുകളിൽ വയ്ക്കുമ്പോൾ അവ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു എന്ന കാര്യം മറക്കാതെ ഇരിക്കുക. കൂടാതെ മഞ്ഞൾ നിത്യവും ചാർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ചിങ്ങത്തിന് മുൻപ് തന്നെ മഞ്ഞൾ വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് തേനാകുന്നു. തേനും നെയ്യും
വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. രണ്ട് വസ്തുക്കളും തേനും നെയ്യും ഇരിക്കുന്നിടത്ത് ഈശ്വരാധീനം വർദ്ധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ തന്നെ വീടുകളിലേക്ക് ഈശ്വരാധീനം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഈ രണ്ട് വസ്തുക്കളും വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും മറക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ഭാഗ്യമാണ് വർദ്ധിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ചിങ്ങപ്പുലരിക്ക് മുൻപായി തന്നെ വീടുകളിൽ ഇവ കൊണ്ടുവരുന്നത് അതീവ ശുഭകരം തന്നെയായിരിക്കും. നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിച്ച ഈ വസ്തുക്കൾ ഉണ്ട് എന്നിരുന്നാലും പുതിയ വസ്തുക്കൾ തന്നെ കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ പറയുന്ന, അതായത് വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് തേൻ എന്ന കാര്യവും നാം മറക്കാതെ ഇരിക്കുക. ശംഖിൽ ദേവതകൾ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ വരുണദേവൻ മധ്യഭാഗത്തും ബ്രഹ്മാവ് പുറയിലും ഗംഗ സരസ്വതിയും മുൻപിലായും വസിക്കുന്നതാകുന്നു. പ്രത്യേകിച്ചും ഗണേശ ശംഖ് വീടുകളിൽ കൊണ്ടുവരുന്നതും ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇതേപോലെ തന്നെയാണ് കവടിയും. കവടിയും വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുള്ള വസ്തു തന്നെയാണ് കവടി. അതിനാൽ തന്നെ കവടി വീടുകളിൽ കൊണ്ടുവരുന്നത് ഭാഗ്യം ഇരട്ടിക്കുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ ശംഖും കവടിയും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു ചന്ദനമാകുന്നു. വീടുകളിൽ ചന്ദനം സൂക്ഷിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ വീടുകളിൽ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ചന്ദനം. അതിനാൽ തന്നെ ഇവ നിത്യവും കാണുന്നത് പോലും അതീവ ഭാഗ്യകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ നാൾക്കുനാൾ ഭാഗ്യം ഇരട്ടിക്കുവാൻ സഹായകരം തന്നെയാണ് ചന്ദനം വീടുകളിൽ കൊണ്ടുവരുന്നത്. ഐക്യം വർദ്ധിക്കുവാനും സഹായകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ചിങ്ങപ്പുലരിക്ക് മുൻപ് തന്നെ വീടുകളിൽ ചന്ദനം ഏവരും കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. മയിൽപ്പീലി വീടുകളിൽ ഉള്ളത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം നാം മറക്കാതെ ഇരിക്കുക. ധനം, സമ്പത്ത് എന്നിവ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് മയിൽപ്പീലി. പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാണ് ഇത്. അതിനാൽ പുതുവർഷത്തിന് മുൻപ് തന്നെ മയിൽപ്പീലി വീടുകളിൽ കൊണ്ടുവരികയും ശ്രീകൃഷ്ണ ചിത്രമോ വിഗ്രഹമോ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ ചിത്രത്തിന് അടുത്തായി തന്നെ വയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെ തേടി പുതിയ അവസരങ്ങളും സൗഭാഗ്യങ്ങളും വന്നെത്തും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കളിൽ എല്ലാം വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ചിങ്ങത്തിന് മുൻപ് തന്നെ കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ചിങ്ങവർഷം പുലരുമ്പോൾ ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിനാലാണ് ഇപ്രകാരം പറയുന്നത്.